അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമീൻ വഅലാ ആലിഹി അസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദ്. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരെ, വെളിച്ചം സംസ്ഥാന സംഗമത്തിൽ നല്ല മരത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത്. ഏറ്റവും നല്ല വാക്യം ഏതാണെന്നും അത് മരവുമായിട്ട് എങ്ങനെ സാമ്യപ്പെട്ടിരിക്കുന്നുവെന്നും മതത്തിന്റെ വീക്ഷണകോണിൽ ഇവിടെ വിവരിക്കപ്പെട്ടു കഴിഞ്ഞു. വിശുദ്ധ ഖുർആൻ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ 24-25 വചനങ്ങൾ ഇവിടെ ഓതുകയുണ്ടായി. വൃക്ഷത്തെ ഖുർആൻ വർണ്ണിച്ചിരിക്കുന്നത് മുരട് ഉറച്ചു നിൽക്കുന്നത്, ശാഖകൾ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നത്, എല്ലാ കാലത്തും ഫലം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ്. അതാണ് ഞാൻ വിവരിക്കേണ്ടതും. നാം ആലപ്പുഴയിലിരുന്നാണ് സംസാരിക്കുന്നത്. വനമില്ലാത്ത കേരളത്തിലെ ഏക ജില്ല എന്ന് ആവർത്തിച്ച് PSC പഠിച്ച ഒരു കാലം എനിക്കുമുണ്ടായിരുന്നു. മരങ്ങളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞ വിയ്യപുരത്തെ 15 ഏക്കർ ഭൂമി റിസർവ് വനഭൂമിയായിട്ട് 2014 സർക്കാർ പ്രഖ്യാപിച്ചതോടെ ആലപ്പുഴ ആ ദുഷ്പേരിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ്. മണിമലയാറും പമ്പയും അച്ചൻകോവിലാറും സമ്പന്നമാക്കിയ നദീതടങ്ങളാണ് വെനീസിനെ പോലെ തലങ്ങും വിലങ്ങും തോടുകളാൽ സമ്പന്നമായ ആലപ്പുഴയുടേത്. ആലപ്പുഴയിൽ നിന്നും 15 കിലോമീറ്റർ അകലെ മൊഹമ്മയിലെ വീട്ടുപറമ്പിൽ മരങ്ങൾ നട്ടുവളർത്തിയ KV ദയാലും ടൗണിൽ ആശ്രമം ജംഗ്ഷനിലെ വീടിനു ചുറ്റും 3 ഏക്കർ ഭൂമിയെ കാടാക്കി മാറ്റിയ സുഗുണാനന്ദനും ഒരുപക്ഷെ ഈ വെളിച്ചം കൈവശപ്പെടുത്തിയവരെക്കാൾ ഖുർആനിന്റെ ഹരിതശാസ്ത്രം അന്വർത്ഥമാക്കിയവരാണെന്ന് തോന്നുന്നു. 2004 സമാധാനത്തിന്റെ നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കെന്നറിയാമോ? കെനിയയിൽ നിന്നുള്ള ഒരു കറുത്ത വർഗക്കാരി പെണ്ണിനായിരുന്നു അത്. കെനിയയിൽ മരങ്ങൾ നട്ടു വളർത്തി ഹരിതാപമാക്കിയ ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തതായിരുന്നു അവർ ചെയ്ത മുഖ്യ സമാധാന പ്രവർത്തനം. പ്രകൃതിയിലെ ഇടപെടലിലൂടെ കെനിയയിലെ ദാരിദ്ര്യ നിർമാർജനത്തിനു കൂടി പരിഹാരം കാണാൻ ശ്രമിച്ചത് വംഗാരി മഥായിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടുന്നതിലേക്കാണ് എത്തിച്ചത്. സമാധാനമെന്നാൽ യുദ്ധവിരുദ്ധ പ്രവർത്തനങ്ങൾ മാത്രമല്ലെന്നും മരങ്ങൾക്കും പരിസ്ഥിതിക്കും സമാധാനവുമായിട്ട് വല്ലാത്ത ബന്ധമുണ്ടെന്നും നൊബേൽ കമ്മിറ്റി ഒരു അസാധാരണ പ്രഖ്യാപനത്തിലൂടെ ലോകത്തെ അറിയിക്കുകയായിരുന്നു. വളർച്ചയെത്തുമ്പോൾ ചുരുങ്ങിയത് 6 മീറ്ററെങ്കിലും ഉയരമുണ്ടാവുന്ന സസ്യത്തെയാണ് വൃക്ഷമെന്ന് വിളിക്കുന്നത്. അനേകം വർഷം നിലനിൽക്കുന്നതും വലിപ്പമുള്ളതും ദൃഢമായതുമായിരിക്കും വൃക്ഷങ്ങൾ. ഷജറത്ത് എന്ന അറബി പദം സാധാരണ നിലക്ക് വൃക്ഷത്തിനാണ് ഉപയോഗിക്കപ്പെടാറുള്ളതെങ്കിലും ചെറിയ ചെടികളെയും വള്ളികളെയും ഉദ്ദേശിച്ചും അത് ചിലപ്പോൾ ഉപയോഗിക്കപ്പെടാറുണ്ട് എന്ന് അമാനി മൗലവി തന്റെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണക്കെടുക്കാനാവാത്ത വിധം വൈവിധ്യം നിറഞ്ഞതാണ് പ്രകൃതി. വൃക്ഷം അതിൽ ഒന്നു മാത്രമാണ്. ചെടികളും മരങ്ങളും ചെറുതും വലുതുമായ ജീവികളും ചേർന്ന് ഒരു ആവാസ വ്യവസ്ഥ രൂപപ്പെടുമ്പോൾ അതിനെ വനമെന്ന് പറയാം. മരങ്ങളെ പഠിക്കുമ്പോൾ അത് വനത്തെ അറിയൽ കൂടിയാകുന്നു. വനങ്ങൾ എത്രമാത്രം മഹത്തായ സേവനമാണ് ലോകത്തിന് സംഭാവന ചെയ്യുന്നതെന്ന് നാം അറിയാതെ പോകരുത്. 1981 ജനുവരിയിൽ വാരാണസിയിൽ ചേർന്ന ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൽ കൽക്കട്ട കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ TN ദാസ് ചെടികളും മലിനീകരണവും എന്ന വിഷയത്തിൽ അവതരിപ്പിച്ച ഗവേഷണ പ്രബന്ധത്തിൽ മരങ്ങൾ പ്രകൃതിക്ക് നൽകുന്ന സേവനത്തെ രൂപയുടെ മൂല്യത്തിൽ അവതരിപ്പിച്ച് കാണിക്കുന്നുണ്ട്. 15 വയസ്സുള്ള മരം അതിന്റെ ജീവിതകാലത്ത് പ്രകൃതിക്ക് നൽകുന്ന സമ്പത്തിന് അദ്ദേഹം മൂല്യം കണക്കാക്കി. മരത്തിന്റെ ഉൽപ്പന്നവും സേവനവും വിലയിട്ട് കണക്കാക്കിയാൽ ഓക്സിജൻ ഉൽപാദനം 250,000 രൂപക്കുണ്ട്, വായുമലിനീകരണ നിയന്ത്രണം 500,000 രൂപക്കുണ്ട്, മണ്ണൊലിപ്പും മണ്ണിന്റെ ഫലപുഷ്ടി നിയന്ത്രണവും 250,000 രൂപ, ജലസംരക്ഷണവും ഈർപ്പ നിയന്ത്രണവും 300,000 രൂപ, പക്ഷികൾക്കും മൃഗങ്ങൾക്കും അഭയം നൽകിയത് 250,000 രൂപ, പ്രോട്ടീൻ 20,000 രൂപ, ആകെ 1,570,000 രൂപയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 37 വർഷം മുമ്പത്തെ ഈ സംഖ്യയെ അമേരിക്കൻ ഡോളറുമായിട്ട് താരതമ്യം ചെയ്തു കൂട്ടിയപ്പോൾ ഈ 2019 ഏപ്രിലിൽ എനിക്ക് ലഭിച്ചത് 135,000 രൂപയാണ്.
പതിനഞ്ച് വർഷത്തിലധികം ജീവിക്കുന്നവയാണ് മിക്ക മരങ്ങളും എന്നതിനാൽ വീണ്ടും മൂല്യം കൂടുക തന്നെയാണ്. മരങ്ങൾ നേർക്കുനേരെ നൽകുന്ന വിറകും മറ്റും ഇപ്രകാരം കിട്ടുന്ന സേവനത്തിന്റെ വെറും 3-1% മാത്രമാണെന്നും TN ദാസ് സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ ലാഭകരമാണെങ്കിൽ മാത്രം സംരക്ഷിക്കുകയും ഇടപെടുകയും ചെയ്യുന്നവരുടെ കണ്ണു തുറപ്പിക്കാൻ മാത്രം പോന്നതാണ് ഈ കണക്കുകൾ എന്ന് കരുതട്ടെ. ഭൂമിയുടെ ശ്വാസകോശമായാണ് മരങ്ങളും മഴക്കാടുകളും അറിയപ്പെടുന്നത്. ധാരാളം കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ജീവികളുടെ ജീവശ്വാസമായ ഓക്സിജൻ പുറത്തേക്ക് വിട്ട് അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നത് കൊണ്ടാണ് ഈ വിശേഷണം. ഒരു ഹെക്ടർ വനത്തിന് 5 ടൺ മുതൽ 10 ടൺ വരെ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്ത് അന്തരീക്ഷം ശുദ്ധമാക്കാൻ കഴിയുമെന്നുള്ളത് വനത്തിന്റെയും വൃക്ഷങ്ങളുടെയും നിലനിൽപ്പ് ബോധ്യപ്പെടുത്തുന്നു. ശരാശരി വലിപ്പമുള്ള ഒരു മരം ഒരു വർഷം 20 കിലോയിലധികം കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കും. മാത്രമല്ല, ഒരു സാധാരണ മരം അന്തരീക്ഷത്തിൽ നിന്ന് ഒരു വർഷം 5 കിലോഗ്രാം മാലിന്യങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, ലെഡ് തുടങ്ങിയ വിഷവാതകങ്ങളെല്ലാം ചെടികൾ വലിച്ചെടുക്കുകയാണ്. ഭൗമാന്തരീക്ഷത്തിലെ 28% ഓക്സിജനും മഴക്കാടുകളിൽ നിന്നാണെന്നാണ് പഠനം. രണ്ടു മരം ഒരു കൊല്ലക്കാലം പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ മതിയത്രേ ഒരു മനുഷ്യന് ഒരു വർഷം ജീവൻ നിലനിർത്താൻ. ഹരിതഗ്രഹ വാതകങ്ങളുടെ ആധിക്യം മൂലം ഭൗമോപരിതലത്തിന്റെയും അന്തരീക്ഷത്തിന്റെയും താപനില വർദ്ധിക്കുന്ന ആഗോള താപനമെന്ന പ്രതിഭാസത്തെയും അതിന്റെ കെടുതികളെയും അന്തരീക്ഷ ഊഷ്മാവിനെ കുറക്കുന്നതിലൂടെ മരങ്ങൾക്ക് തടയാനാവും. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലക്ഷണങ്ങൾ നമുക്ക് പരിചിതമായിട്ടുണ്ട്. നാം പലകുറി നോക്കി നിന്നതാണല്ലോ കൊന്ന മരങ്ങൾ കാലം തെറ്റി പൂക്കുന്നത്. സമയം തെറ്റി വിരിയുന്ന 4 മണിപ്പൂക്കളെ നോക്കി നമ്മൾ എത്ര ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫലമായി 2050 ആകുമ്പോഴേക്കും ലോകത്ത് 20 കോടി ജനങ്ങൾ അഭയാർത്ഥികളാകുമെന്നാണ്. കൊടും വരൾച്ചയും പ്രളയവും ഉണ്ടാകുന്നതിലൂടെ ഭക്ഷ്യക്ഷാമവും പട്ടിണി മരണവും പകർച്ചവ്യാധിയും നിത്യ സംഭവമാകും. അന്തരീക്ഷത്തിൽ നിന്നുള്ള ഏതാണ്ട് 30 മുതൽ 80 ടൺ വരെ പൊടിപടലങ്ങളെ അരിച്ചെടുത്ത് ശുദ്ധീകരിക്കാനും ഒരു ഹെക്ടർ വനം കൊണ്ട് സാധ്യമാകുന്നു. ഒരു സാധാരണ മരം മണിക്കൂറിൽ 20 ലിറ്ററോളം ജലം അന്തരീക്ഷത്തിൽ ലയിപ്പിക്കുന്നുണ്ട്. ഒരു വലിയ മരത്തിന് ഒരു ദിവസം 450 ലിറ്ററിലേറെ ജലം ഭൂമിയിൽ നിന്നും വലിച്ചെടുത്ത് അന്തരീക്ഷത്തിലേക്ക് എത്തിക്കാനാവും. കൂടാതെ ഒരു ഹെക്ടർ വനം സസ്യസ്വേദനത്തിലൂടെ 1000 കണക്കിന് ജലം ലിറ്റർ ജലമാണ് അന്തരീക്ഷത്തിലേക്ക് പുറം തള്ളുന്നത്. ഒരു സാധാരണ മരം അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്ന തണുപ്പ് മുറിയിൽ വയ്ക്കുന്ന 10 എയർ കണ്ടീഷൻ 20 മണിക്കൂറും പ്രവർത്തിച്ച് ഉണ്ടാക്കുന്ന തണുപ്പിലും കൂടുതലാണത്രേ. പെയ്തിറങ്ങുന്ന മഴവെള്ളത്തെ ചില്ലകളും ഇലകളും തഴുകി ശക്തി കുറച്ച് തായ്തടിയിലൂടെ ഒലിച്ചിറക്കിയ ശേഷം ജലത്തെ കരിയിലകൾ സ്പോഞ്ച് പോലെ വലിച്ചെടുത്ത് മണ്ണിലേക്ക് ആഴ്ന്നിറക്കുന്നു. അവയെ വേരുപടലത്തിൽ കെട്ടിനിർത്തി സംരക്ഷിക്കാനും മരങ്ങൾ തന്നെ വേണം. വൃക്ഷങ്ങളുടെ ഇലയും കൊമ്പും കനികളും മറ്റു ജീവജാലങ്ങളുടെ മാലിന്യവും ചേർന്ന് ജൈവ സമ്പുഷ്ടമായ മണ്ണിനു മാത്രമേ വെള്ളത്തെ തടഞ്ഞു നിർത്താനാവൂ. ഈ ജലത്തിൽ ധാതുക്കൾ അലിയിപ്പിച്ച് ശുദ്ധജലമാക്കി ഭൂമിയിലേക്ക് ഇറക്കുന്നത് അതിസൂക്ഷ്മമായ ഒരു പ്രക്രിയ തന്നെയാണ്. മരങ്ങളുടെ ശിഖരങ്ങളിലും വേരുകളിലും തടിയിലുമടങ്ങിയ ലിഗ്നിൻ എന്ന പദാർത്ഥം ഭൂമിയെ തുളകളുള്ളതും വേഗത്തിൽ പൊടിയുന്നതുമാക്കുന്നു. ഇങ്ങനെയുണ്ടാകുന്ന സൂക്ഷ്മ ചാലുകളിലൂടെ മണ്ണിലേക്ക് വെള്ളവും വായുവും ഊർന്നിറങ്ങുന്നു. മണ്ണ് ജലത്തെ ആഗിരണം ചെയ്യില്ലെങ്കിൽ ഈ ഭൂമിയൊന്നാകെ വരണ്ട് മരുഭൂ സമാനമായിട്ടുണ്ടായിരിക്കും. നാനാദിക്കിലേക്കും വളർന്ന വേരുപടലം മണ്ണിനടിയിൽ ദൃഢവും ജീവനുള്ളതുമായ അടിത്തറയുണ്ടാക്കുന്നു. ഒരു വലിയ വൃക്ഷത്തിന്റെ വേരുകളുടെ ദൈർഘ്യം നമ്മുടെ ഊഹത്തിനപ്പുറമായിരിക്കും. വരക് റൈ എന്ന സസ്യത്തിന്റെ വേരുപടലങ്ങൾക്ക് ഏകദേശം 10,250 കിലോമീറ്റർ നീളമുണ്ടാകുമത്രേ. ഈ വേരുകൾ മൺതരികളെ പരസ്പരം കൂട്ടിയിണക്കുകയും മഴയിൽ നിന്നും കാറ്റിൽ നിന്നും മണ്ണിനെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു. ഇപ്രകാരമൊക്കെ മണ്ണിനെ സംരക്ഷിച്ച് ഭൂഗർഭജലവിധാനം കൂട്ടുന്നതിൽ മരങ്ങളുടെ പങ്ക് ചെറുതല്ലാത്തതാണ്. മണ്ണൊലിപ്പ് തടയുന്നതിലും മണ്ണിനെ വളക്കൂറുള്ളതാക്കി മാറ്റുന്നതിലും മരങ്ങൾക്ക് ഉള്ള പങ്ക് അറിയാത്തവരാരുമില്ല.
നിത്യഹരിത വനങ്ങളിലെ മരങ്ങളുടെ വലിപ്പമനുസരിച്ച് അവയെ നാല് തട്ടുകളാക്കിയിട്ടുണ്ട്. ഉയരമുള്ള മരങ്ങളുടെ മേൽത്തട്ടിനെ കനോപ്പി എന്നാണ് വിളിക്കുക. അവിടം ആയിരക്കണക്കിന് ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. ഡോക്ടർ ടെറി എഡ്വിൻ എന്ന ശാസ്ത്രജ്ഞൻ ആമസോൺ വനത്തിലെ ഒരു വനത്തിൽ നിന്ന് കണ്ടെത്തിയ കീടങ്ങളുടെ എണ്ണം 41,000 എന്ന് ആണെന്നറിയുമ്പോഴാണ് ഒരു മരം അനേകം ജീവികൾക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുക. വില്യം ബീബി എന്ന ശാസ്ത്രജ്ഞൻ മരത്തലപ്പുകളെ വിലയിരുത്തിയത് ഇപ്രകാരമാണ്: ജീവന്റെ മറ്റൊരു ഭൂഖണ്ഡം കണ്ടുപിടിക്കാതെ കിടക്കുന്നുണ്ട്. ഭൂമിക്ക് മുകളിൽ 100 മുതൽ 200 വരെ ഉയരത്തിലാണത്. ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ അത് വ്യാപിച്ചു കിടക്കുന്നു. ഭൂമിയെ നാം വിശാലമാക്കുകയും ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ സ്ഥാപിക്കുകയും എല്ലാ വസ്തുക്കളെയും നിശ്ചിത അനുപാതത്തിൽ നാം മുളപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന വിശുദ്ധ ഖുർആൻ അധ്യായം 15 സൂറത്ത് ഹിജ്റയിലെ 19 വാക്യം ഇതിനോട് ചേർത്ത് വായിക്കുക. നമ്മുടെ ജീവിതത്തിൽ മരങ്ങളും പ്രകൃതിയും എന്തെന്നില്ലാത്ത സ്വാധീനം ചെലുത്തുന്നു. അറിഞ്ഞും അറിയാതെയും നാം ഓരോരുത്തരും അതിന്റെ ഭാഗമാണ്. ഇലകളിലൂടെ തണലേകുക എന്ന പ്രധാന ധർമ്മം നിർവഹിക്കുന്നവരാണ് മരങ്ങൾ. മനുഷ്യരുടെ ആദ്യകാല വാസസ്ഥലം വൃക്ഷങ്ങൾ നിറഞ്ഞ കാടുകളായിരുന്നുവല്ലോ. വനവും പ്രകൃതിയും തേടി ഒഴിവുകാലം ചെലവഴിക്കാൻ പോകുന്നതും മരങ്ങൾക്ക് മുകളിൽ കെട്ടിയ ഏറുമാടങ്ങളിൽ അന്തിയുറങ്ങാൻ നമ്മൾ ആഗ്രഹിക്കുന്നതും കാലമെത്ര പുരോഗമിച്ചിട്ടും ഇല്ലാതായിട്ടില്ലല്ലോ. മരങ്ങളിൽ നിന്നുള്ള കായ്ക്കനികളും മറ്റും അവന്റെ വിശപ്പടക്കുകയും രുചിയിലൂടെ അവനെ ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നു. ഔഷധക്കൂട്ടിന്റെ അസംസ്കൃത ചേരുവകളുടെ നിർണായക ഭാഗവും പ്രകൃതിയിലെ സസ്യജാലങ്ങളിൽ നിന്ന് തന്നെയാണ് കണ്ടെത്തുന്നത്. അവന്റെ വീടും വ്യവസായവും സാധ്യമാകണമെങ്കിൽ മരങ്ങൾ നിർബന്ധമായി. നിങ്ങൾക്കറിയാമോ മരങ്ങൾ നട്ട ആ മനുഷ്യനെ കുറിച്ച്? ആൽപ്സ് പർവ്വതത്തിന്റെ താഴ്വരയുള്ള പ്രോവിൻസിൽ ജീവിച്ച ഒരു അട്ടിടയൻ. വന്യമായ മനുപ്രദേശങ്ങളിൽ ബീച്ചിന്റെയും ബോർച്ചിന്റെയും ഓക്കുമരങ്ങളുടെയും വിത്തുകൾ നട്ട് ഭൂമി മുഴുവൻ പുഷ്പിക്കുവാൻ ക്ഷമയോടെ നിശബ്ദനായി യത്നിച്ച എൽസിയാഡ് ബോഫിയറിനെ കുറിച്ച് ഫ്രഞ്ച് എഴുത്തുകാരനായ ജീൻ ഗിയാനോ ആണ് ലോകത്തെ അറിയിച്ചത്. തന്റെ ജീവിതകാലം മുഴുവൻ നിശബ്ദനായി മരങ്ങൾ നട്ട അയാൾ വരണ്ട സ്ഥലത്തെ ശൂന്യസ്ഥലത്തെ ജീവസ്വച്ഛതാക്കി മാറ്റി. കുറെ കാലങ്ങൾക്ക് ശേഷം അതിലൂടെ വന്ന വനം വകുപ്പുകാർ കുടിലിന് പുറത്ത് തീയിടരുതെന്ന് ബോഫറിന് താക്കീതും നൽകി. ഈ സ്വാഭാവിക വനത്തെ അത് അപകടപ്പെടുത്തുമെന്നായിരുന്നു അവരുടെ വാദം. അപ്പോഴും ഈ വനത്തിന്റെ ശില്പി ഞാനാണെന്ന് പറയാതെ ബോഫർ തന്റെ പ്രവൃത്തി മരണം വരെ തുടർന്നുകൊണ്ടിരുന്നു. മരങ്ങൾ നട്ട മനുഷ്യൻ, ദ മാൻ ഹൂ പ്ലാന്റഡ് ട്രീസ് എന്ന പേരിൽ പുസ്തകം മലയാളത്തിൽ ലഭ്യമാണ്. അബൂബക്കർ റളിയല്ലാഹു സൈനികർക്ക് നൽകിയ നിർദ്ദേശം അറിയാമല്ലോ: നിങ്ങൾ ഈത്തപ്പനം മുറിക്കരുത്, അത് തീയിട്ട് നശിപ്പിക്കുകയും ചെയ്യരുത്, ഫലം കായ്ക്കുന്ന ഒരു മരവും മുറിക്കരുത്, ആടുമാടുകളെ കൊന്നൊടുക്കരുത്, കൃഷിസ്ഥലം തീവെക്കരുത് എന്നാണത്. ഇസ്ലാമിന്റെ പരിസ്ഥിതി ദർശനം എത്ര മഹത്തരമാണ്! രാജ്യത്തെ വൈവിധ്യമാർന്ന ജൈവ സമ്പത്തുകളുടെ കലവറയായ പ്രകൃതിദത്ത വനങ്ങൾ നാടിന്റെ പൈതൃക സ്വത്തായി തിരിച്ചറിഞ്ഞ് അവ നശിക്കാത്ത വിധത്തിൽ പരിരക്ഷിക്കാനും പോഷിപ്പിക്കാനും നമുക്കാവണം. എല്ലാ ജീവജാലങ്ങൾക്കും നിലനിൽക്കാനാവുന്ന വിധം പരിസ്ഥിതിപരമായ സ്ഥിരതയും സന്തുലനാവസ്ഥയും ഉറപ്പുവരുത്താൻ മതവിശ്വാസികൾക്ക് പ്രത്യേകമായ ബാധ്യതയുണ്ട്. വനത്തിനകത്തെ ഏതൊരു ജീവിയും അതിന്റെ സ്വാഭാവികമായ വാസസ്ഥലത്ത് നിലനിൽക്കേണ്ടത് ആവശ്യം തന്നെയാണ്. ഇക്കോസിസ്റ്റത്തിന്റെ സന്തുലിതാവസ്ഥ എല്ലാ ജീവജാലങ്ങളുടെയും പരസ്പര ബന്ധിതമായ ഇടപെടലിന്റെ ആകത്തുകയാണ്. ഒരു മരം മാത്രമല്ല, ഒരു ജീവിയും ഒരു ഇല പോലും അനാവശ്യമെന്ന് പറയാനാകാത്ത വിധം പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടി അതിസൂക്ഷ്മമായി ഇടപെടുന്നു എന്ന സത്യം നാം തിരിച്ചറിയുക. അന്ത്യനാൾ അടുത്തു വരുന്നത് കാണുമ്പോൾ സ്വന്തം കൈകളിലുള്ള വൃക്ഷത്തൈ കുഴിച്ചിടാതെ നിങ്ങൾ എഴുന്നേറ്റ് പോകരുത് എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ പഠിപ്പിച്ചത്. ഒരു സംഭവകഥയിലൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബിന്യാമീന്റെ ആട് ജീവിതം എന്ന നോവൽ വായിക്കാത്തവർ കുറവായിരിക്കും. ജീവിതം പച്ചപിടിപ്പിക്കാൻ സ്വപ്നങ്ങൾ നെയ്ത് മണലാരണ്യത്തിലേക്ക് വിമാനം കയറിയ നജീബിന്റെയും ഹക്കീമിന്റെയും കഥ. നോക്കത്താദിക്കിലെ മരുഭൂമിയിലെവിടെയോ രക്ഷപ്പെടാനാകാത്ത വിധം ശമ്പളമില്ലാതെ കുബൂസും പച്ചവെള്ളവും മാത്രം കഴിച്ച് എന്തിന് മിണ്ടിപ്പറയാൻ ഒരാൾ പോലും കൂട്ടിനില്ലാതെ കാട്ടറബിയുടെ ആടുഫാമിൽ രണ്ടുപേരും രണ്ടിടത്തായി കഴിഞ്ഞ ആ ദുരിത കഥ. വർഷങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് രണ്ടുപേരും രക്ഷപ്പെട്ടോടുമ്പോൾ ദാഹിച്ചു വലഞ്ഞാണ് ഹക്കീം മരുഭൂമിയിൽ മരിച്ചു വീണത്.
രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷം മരുഭൂമിയിൽ കണ്ട ഒരു പല്ലിയിലൂടെയാണ് മരുപ്പച്ചയുടെ സാന്നിധ്യം നജീബ് തിരിച്ചറിഞ്ഞത്. പ്രതീക്ഷയോടെ മണൽക്കൂനക്ക് മുകളിൽ കയറിയിരുന്ന് ദൂരെ പച്ചത്തലപ്പുകൾ കണ്ടു. ഈന്തപ്പനകൾ, ചെറിയ കുറ്റിച്ചെടികൾ, ജലസാമീപ്യം തുടങ്ങിയവയൊക്കെ ഇത് കണ്ട് നജീബ് പറയുകയാണ്, പിന്നെ ഞാൻ ഓടുകയായിരുന്നോ പറക്കുകയായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല എന്ന്. മരവും പച്ചപ്പും എത്രത്തോളം നമ്മുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഈ സംഭവ കഥ വെളിപ്പെടുത്തുന്നു. അപ്പോൾ നല്ല വാക്ക് ഒരു നല്ല വരം പോലെ ദൃഢവും നന്മയും രക്ഷയും നിറഞ്ഞതാണ്. നല്ല വാക്കിനെ നല്ല മരം കൊണ്ട് ഉപമിച്ച അല്ലാഹു എത്ര മഹാനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.